തെങ്ങ് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ നമ്മൾ തരുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ പറഞ്ഞ അന്നൂർ കുളനോട് തന്നെ വളരെ ചേർത്ത് വെക്കാൻ പറ്റിയ മറ്റൊരു ഇനമാണ്. കേരളത്തിലത്തെ അതുപോലെ തന്നെ ഏഷ്യയിലത്തെ തന്നെ ഏറ്റവും കൂടുതൽ ഓയിൽ കണ്ടന്റ് ഉള്ള വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കണ്ടില്ല, ഇതൊക്കെ നമ്മൾ വെള്ളം കുറച്ച് കുറച്ചുകൊണ്ട് എന്ന് വെച്ചാൽ കരുത്തും കുറവായതുകൊണ്ട് മുളച്ച് മുള പിടിക്കാത്ത ഐറ്റംസ് ആണ് ഈ കാണുന്ന തെങ്ങിൻ്റെ ഒക്കെ മുള ഉരുക്കി കിട്ടുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് മറ്റുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന തെങ്ങും അതുപോലെ തന്നെ അതിൻ്റെ വിവിധമായ ഇനങ്ങളും അതിൻ്റെ കൃത്യമായിട്ടുള്ള വളപ്രക്രിയകളും നമ്മൾ വളർത്തേണ്ട രീതികളെ കുറിച്ചുമൊക്കെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തെങ്ങ് കൃഷിയിലും അതുപോലെ തന്നെ തെങ്ങ് നടുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് വളരെ കൂടുതലായിട്ട് അസുഖങ്ങൾ അതുപോലെ തന്നെ കീടങ്ങളുടെയൊക്കെ ആക്രമണം നമുക്ക് തെങ്ങിൽ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ ഈ വീഡിയോ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അധികം ലാഗ് അടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ നഴ്സറി വരുന്നത് കണ്ണൂർ ജില്ലയിൽ പരിയാരം മെഡിക്കൽ കോളേജിനടുത്ത് കോരംപീടിക എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഹൈവേ സൈഡിൽ തന്നെയാണ് നഴ്സറി വരുന്നത്. അപ്പോൾ നമ്മുടെ നഴ്സറിയിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കവുങ്ങുംതൈ, തെങ്ങുംതൈ, അതുപോലെ നടീൽ വസ്തുക്കൾ എല്ലാം തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. നമുക്ക് ഡെലിവറി ഉണ്ട്, ഓൾ കേരള ഡെലിവറി ഉണ്ട്. ഹൈവേ കൂടെ MC റോഡ് വഴി NH 66 ഈ വഴികൾക്ക് കൂടെയാണ് നമ്മുടെ കൂടുതലായിട്ട് ഡെലിവറികൾ വരുന്നത്. മിനിമം 2500 രൂപയുടെ പർച്ചേസ് കഴിഞ്ഞാൽ ഫ്രീ ഡെലിവറി ആയിട്ട് വീട്ടിൽ തന്നെ എത്തിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ പാലക്കാട് വഴി വയനാടൊക്കെ നമുക്ക് ഡെലിവറി ഉണ്ട്. ആകെ ഇടുക്കിയിൽ മാത്രമേ ഇപ്പം ഡെലിവറി ഇല്ലാത്തതായിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് തെങ്ങിലേക്ക് കടന്നു വരാം. അപ്പോൾ തെങ്ങിൻ്റെ മെയിൻ ആയിട്ട് നമ്മൾ ഇനങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് തരം തിരിച്ചിരിക്കുന്നത്. അതിനകത്ത് വെറൈറ്റീസ് അതുപോലെ തന്നെ ഹൈബ്രിഡ്സ്. അപ്പോൾ തെങ്ങുകളിൽ നമ്മൾ തെങ്ങാണെങ്കിലും ഏതൊരു ഇനമാണെങ്കിലും നമുക്ക് അങ്ങനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അപ്പം ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ വെറൈറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വിത്ത് തേങ്ങയെടുത്ത് അത് മുളപ്പിച്ച് കഴിഞ്ഞാൽ അത് തൈ ആയി കഴിഞ്ഞാൽ അത് നമുക്ക് വെറൈറ്റി അല്ലെങ്കിൽ ഇനം എന്നുള്ള രീതിയിൽ നമുക്ക് പരിഗണിക്കാം. അതുപോലെ തന്നെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ നടത്തിയതിന് ശേഷമാണ് ഹൈബ്രിഡ് തെങ്ങുകൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കാറ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്തെങ്ങ് അതുപോലെ തന്നെ DIN2T, TIN2T അങ്ങനെ രണ്ട് രീതിയിലാണ് ഹൈബ്രിഡ്സ് തരംതിരിച്ചേക്കുന്നത്. അത് DIN2T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്വാർഫ് ഇൻറ്റു ടോൾ. അപ്പം ഡ്വാർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുള്ളനാണ്, ടോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റുള്ള തെങ്ങ് ഇനങ്ങളാണ്. അപ്പം ഡ്വാർഫ് ഇനങ്ങളിൽ നമ്മൾ ഉയരം കൂടിയ തെങ്ങിൻ്റെ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ നമ്മൾ പൂമ്പടി ശേഖരിച്ച് അതിനകത്ത് അത്യാവശ്യം തൂക്കിക്കൊടുത്ത് അതിൻ്റെ തേങ്ങ പോളിനേഷൻ നടന്ന് തേങ്ങയായതിനു ശേഷം ആ തേങ്ങ എടുത്ത് പാകി മുളപ്പിക്കുമ്പോഴാണ് നമുക്ക് DIN2T തെങ്ങുകൾ കിട്ടാറ്. അതുപോലെ തന്നെ TIN2D തെങ്ങുകളാണെങ്കിൽ വലിയ ഹൈറ്റുള്ള തെങ്ങുകളുടെ നമ്മുടെ പൂങ്കൊലയിലെ ചെറിയ കുള്ളനായിട്ടുള്ള തെങ്ങുകളുടെ പൂമ്പൊടി ശേഖരിച്ച് അതിനകത്ത് തൂക്കിയിട്ട് അത് പോളിനേഷൻ നടന്നതിന് ശേഷം തേങ്ങയായി കഴിഞ്ഞാൽ ആ തേങ്ങ എടുത്ത് മുളപ്പിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് TIN2D തെങ്ങുകൾ കിട്ടാറ്. അപ്പോൾ അതെല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ളതാണ് DIN2T യും TIN2D യും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം DIN2T തെങ്ങുകളാണെങ്കിൽ നമുക്ക് ഹൈറ്റ് കുറവായിരിക്കും, കുള്ളൻ ഇനങ്ങളായിരിക്കും. അതുപോലെ തന്നെ TIN2D തെങ്ങുകളാണെങ്കിൽ ഹൈറ്റ് കൂടുതലായിരിക്കും, നമുക്ക് തെങ്ങ് കുറച്ച് ഹൈറ്റ് വെച്ച് എത്തി ഇതിന് ശേഷം കായ്ക്കുന്ന ഇനങ്ങളായിരിക്കും. രണ്ടിനും ഹൈബ്രിഡ് തെങ്ങുകൾ എന്ന് തന്നെയാണ് പറയാറ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വെറൈറ്റികൾ പല വെറൈറ്റികളുണ്ട് അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തും, അതിന് ശേഷം നമുക്ക് ഹൈബ്രിഡിലേക്ക് പോകാം. അപ്പം വെറൈറ്റികളിൽ തന്നെ ഹൈറ്റ് കുറഞ്ഞ വെറൈറ്റികളുമുണ്ട്, ഹൈറ്റ് കൂടിയ വെറൈറ്റികളുമുണ്ട്. അപ്പം നമുക്ക് ഈ ഹൈറ്റ് കുറഞ്ഞ വെറൈറ്റികൾ വരുന്നതാണ് ചെന്തങ്ങിനങ്ങൾ. ചെന്തങ്ങിനങ്ങൾ അതുപോലെ തന്നെ 18-ാം പട്ട, പിന്നെ മലേഷ്യൻ കുള്ളൻ, മലേഷ്യൻ ഗ്രീൻ ഡ്വാർഫ്, ചാവക്കാട് ഗ്രീൻ ഡ്വാർഫ്, അങ്ങനെ പല കുള്ളനായിട്ടുള്ള വെറൈറ്റികളുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം. നമ്മൾ 18-ാം പട്ട എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അപ്പോൾ 18-ാം പട്ട എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, ഏകദേശം 18 മാസം 1.5 കൊല്ലം കൊണ്ട് തന്നെ കായ്ച്ചു കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് 18-ാം പട്ട. ഇത് കൂടുതലായിട്ട് ഇളനീരിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, ഇളനീരിൻ്റെ കണ്ടൻറ്റ് വളരെ അധികമായിരിക്കും. പക്ഷേ നമുക്ക് സാധാരണ പോലെ തേങ്ങയ്ക്ക് അരയ്ക്കാനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഇതിനേക്കാളുമൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള അരയ്ക്കാൻ പറ്റുന്ന ഇനങ്ങളുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് കായ്ക്കുന്ന ഇളനീരിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് 18-ാം പട്ട ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഹൈബ്രിഡൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് DIN2T യിലാണെങ്കിൽ മദർ പ്ലാന്റ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂങ്കൊലയിൽ പൂങ്കൊല നമ്മൾ ഉപയോഗിക്കുന്ന ഇനങ്ങളായിട്ടും അതുപോലെ TIN2D ആണെങ്കിൽ പൂമ്പൊടി എടുക്കുന്ന ഇനങ്ങളായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്വാർഫ് വെറൈറ്റികളാണ് ഈ 18-ാം പട്ട വരുന്നത്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ വളരെ ഹൈറ്റ് കുറഞ്ഞ് വളരെ പെട്ടെന്ന് ഏറ്റവും പെട്ടെന്നെന്ന് വേണേൽ പോലും നമുക്ക് പറയാൻ പറ്റുന്ന കായ്ക്കുന്ന ഒരു ഇനമാണ് നമ്മുടെ 18-ാം പട്ട വരുന്നത്. പച്ച തേങ്ങയായിരിക്കും, പച്ച കളറുള്ള തെങ്ങായിരിക്കും. അപ്പോൾ അത്രയൊക്കെയാണ് 18-ാം പട്ടനെ കുറിച്ച് കൃത്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വരുന്ന ചെന്തെങ്ങാണ്. ചെന്തെങ്ങിനകത്ത് COD ചാവക്കാട് ഓറഞ്ച് ഡ്വാർഫ് എന്ന് പറയുന്ന ഓറഞ്ച് കളറുള്ള തെങ്ങാണ് നമുക്ക് ഈ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് MOD ഉണ്ട്, മലയൻ ഓറഞ്ച് ഡ്വാർഫും ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് ചാവക്കാട് ഓറഞ്ച് ഡ്വാർഫാണ്. നമുക്ക് മലയന് ഓറഞ്ച് ഡ്വാർഫും ചാവക്കാട് ഓറഞ്ച് ഡ്വാർഫും തേങ്ങ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ, നമുക്ക് തെങ്ങ് കണ്ടാലോ കളറും കൊണ്ടൊന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് COD എന്ന് പറയുന്ന തെങ്ങാണ് ഇത്. ഈ പറഞ്ഞ പോലെ ഹൈറ്റ് വളരെ കുറഞ്ഞ തെങ്ങാണ്, ഏകദേശം ഒരു 2-2.5 കൊല്ലം കൊണ്ട് കായ്ച്ചു കിട്ടും. ഇളനീരിന് വേണ്ടി തന്നെയാണ്, നമുക്ക് അരയ്ക്കാനോ ചമ്മന്തിയാക്കാനോ ഒന്നും ഒട്ടും പറ്റിയ സാധനമല്ല, ഇളനീരിന് വേണ്ടി ബെസ്റ്റ് ആയിട്ടുള്ള ഹൈറ്റാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 അടി
ഒക്കെ വെച്ച് മാത്രമേ വളർച്ച വരുള്ളൂ. വാർഷിക വളർച്ച വളരെ സ്ലോ ഗ്രോത്ത് ആണ്. അതുപോലെ തന്നെ നമുക്ക് തെങ്ങിൻ്റെ ഒക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പം കുള്ളനാവട്ടെ അല്ലാതെ നമുക്ക് സാധാരണ നാടനാവട്ടെ ഏത് ഇനങ്ങളാണെങ്കിലും വെക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടൊരു 20 അടി അല്ലെങ്കിൽ 25 അടി, 25 അടിയാണ് ഏറ്റവും ബെസ്റ്റ് പറയുന്നത്, 25 അടി ദൂരത്തിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് 25 അടി ഒക്കെ വെക്കുവാണെങ്കിൽ ഈ 4 തെങ്ങിൻ്റെ നടുക്ക് എന്തെങ്കിലും ചെയ്യാം, ഫ്രൂട്ട് പ്ലാന്റ്സ് എന്തെങ്കിലും കാണാം, 2 തെങ്ങിൻ്റെ ഇടയ്ക്ക് വേണം നമുക്ക് എന്തെങ്കിലും കൃഷി നടത്താനൊക്കെ ഉള്ള സൗകര്യം കിട്ടും. പക്ഷേ നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ 20 അടിയോ 15 അടിയോ 10 അടിയിൽ വരെ തെങ്ങ് നടന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ തെങ്ങിൻ്റെ ഒരു വളർച്ചേനെ കുറച്ച് ശേഷം ഒരു 15 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോൾ തന്നെ ബാധിക്കും. അതുപോലെ തന്നെ കായ്ഫലത്തെ ബാധിക്കും. ഈ ഹൈറ്റ് കുറഞ്ഞ ഇനങ്ങളാണെങ്കിൽ പോലും പെട്ടെന്ന് ഹൈറ്റ് വെക്കുന്നതായിട്ട് കാണും, ചെരിഞ്ഞു പോകും, പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണും. അപ്പോൾ കൃത്യമായിട്ട് സ്പേസിങ് നമുക്ക് കറക്റ്റായിട്ട് പാലിക്കുക. അതുപോലെ സ്ഥലം കുറവാണെങ്കിൽ അതിന് കണക്കായിട്ട് നമ്മൾ തെങ്ങിൻ്റെ എണ്ണം കുറയ്ക്കുക. ഇപ്പോൾ നമ്മൾ 10 എണ്ണം തെങ്ങ് വെക്കണം നമ്മൾ മനസ്സിൽ ചിന്തിച്ചാലും സ്ഥലം നമുക്ക് കുറവാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ തന്നെ അളവെടുത്ത് ഒരു 10 ചിലപ്പോൾ 4 ആക്കേണ്ടി വരും. അത് കൃത്യമായിട്ട് 4 ആക്കി നടുവാണെങ്കിൽ നമുക്ക് 10 എണ്ണം നടുന്നതിനേക്കാളും ഇരട്ടി നമുക്ക് കായ്ഫലം കിട്ടും. കായ്ഫലത്തിൽ കുറവൊന്നും വരാനില്ല. ആ ഒരു കാര്യം കൂടെ തെങ്ങ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇനങ്ങളും നമുക്ക് ടീൻ ടു ടി ഇനങ്ങളിൽ മദർ പ്ലാന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഇനങ്ങളാണ് ഈ COD എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ കുറച്ച് ഇനങ്ങൾ, നമുക്ക് ചെന്തെങ്ങ് അതുപോലെയുള്ള ഇനങ്ങളൊക്കെ നമുക്ക് വെറൈറ്റികളിൽ കുള്ളനായിട്ട് വരുന്ന വളരെ ഹൈറ്റ് കുറഞ്ഞ് നിൽക്കുന്ന ഇനങ്ങളാണ്. അതിൻ്റെയൊക്കെ ഒരു പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇളനീരിനും ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. പക്ഷേ നമുക്കിപ്പോൾ അരയ്ക്കാനാണെങ്കിലോ എണ്ണയ്ക്കാണെങ്കിലോ ഒക്കെ കണ്ടൻറ്റ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം. അതൊരു ഒരു കൊമേഴ്ഷ്യലായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഇനമല്ല ഈ ചെന്തെങ്ങ് ഇനങ്ങൾ. അതുപോലെ ഈ ചെന്തെങ്ങിൽ തന്നെ നമുക്ക് ഇനിയിപ്പോൾ 2-3 ഇനങ്ങളോട് വരുന്നുണ്ട്. ഇപ്പോൾ MYD മലയൻ യെല്ലോ ഡ്വാർഫ്, അത് നമ്മൾ മഞ്ഞ തെങ്ങായിരിക്കും, നീളം കൂടിയ തേങ്ങയായിരിക്കും. അതൊക്കെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഇളനീരിന് വേണ്ടിയിട്ടാണ് ബെസ്റ്റ്, അതിൽ ഹൈബ്രിഡൈസേഷനും ബെസ്റ്റാണ്. പക്ഷേ നമുക്ക് ഈ അരയ്ക്കാനോ അല്ലെങ്കിൽ എണ്ണയ്ക്കോ ഒന്നും ഒരു നല്ലൊരു ഓപ്ഷൻ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പുതിയതായിട്ടുള്ള ഒരു കാറ്റഗറിയും കൊണ്ട് വരുന്നത്. ഇപ്പം നാടൻ ഇനങ്ങളിൽ തന്നെ കുള്ളനായിട്ടുള്ള വെറൈറ്റികളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ എണ്ണയ്ക്കും അതുപോലെ തന്നെ അരയ്ക്കാനും ഒക്കെ നല്ല ഓപ്ഷനാണ്, അത് നല്ല ബെറ്ററാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇളനീരിനും ഒക്കെ ഗുണം കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെന്തങ് ഇനങ്ങളുടെ അത്ര ഹൈറ്റ് കുറവായിരിക്കില്ല. അതുപോലെ തന്നെ നാടൻ ഇനങ്ങളെ പോലെ കുറ്റിയാടി പോലെ വളരെ ഹൈറ്റും വെച്ച് പോകുന്ന ഇനങ്ങൾ, അതൊരു സെമി ഡ്വാർഫ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയതാണ്. അതിൻ്റെ മറ്റൊരു വലിയ ഉദാഹരണം ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെമ്പൻ ജെല്ലി, കൊമ്പൻ ജെല്ലി അങ്ങനത്തെ ഇനങ്ങളുടെ ആക്രമണം വളരെ കുറവാണ്, അല്ലെങ്കിൽ ആക്രമണം ഉണ്ട് പക്ഷേ തെങ്ങ് നശിച്ചു പോകാറില്ല. ഇപ്പോൾ ചെന്തെങ്ങ് ഇനങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുത്തി തെങ്ങ് അപ്പാടെ നമുക്ക് നശിച്ചു പോകും, ആ തെങ്ങ് തന്നെ നമുക്ക് ആവശ്യം അല്ല ഉപയോഗപ്രദമല്ലാതെയായി മാറുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം നാടൻ കുള്ളനുകളിൽ കൂടെ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു ഇനം ഞാൻ പരിചയപ്പെടുത്തുകയാണ്, 500 കുള്ളൻ എന്നാണ് പേര്. നമ്മുടെ മലബാറിൻ്റെ അല്ലെ കണ്ണൂരിൽ തന്നെ ഒറിജിനേറ്റ് ചെയ്ത ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ കുറ്റിയാടി കോഴിക്കോട് ഒറിജിനേറ്റ് ചെയ്ത പോലെ, അല്ലെ കുറ്റിയാടിയുടെ ആ പേര് കിട്ടിയത് കോഴിക്കോട് എന്നാണ്. അതുപോലെ നമുക്ക് കണ്ണൂർ 500 എന്ന് പറഞ്ഞ പയ്യന്നൂരിനടുത്ത് 500 എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് നമുക്ക് ഒറിജിനേറ്റ് ചെയ്ത് കിട്ടിയ ഒരു തെങ്ങിനമാണ് 500 കുള്ളൻ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കായ്ക്കാൻ ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 3.5 കൊല്ലം കൊണ്ട് തന്നെ കായ്ക്കുന്നുണ്ട്, അത്രേ ആവശ്യം വരുന്നുള്ളൂ. വാർഷിക വളർച്ച ഏകദേശം ഒരു 3/4 അടി മുതൽ 1 അടി വരെ, 1 അടി മാക്സിമം ആണ്, അത്ര മാത്രമേ വളരുള്ളൂ. അപ്പോൾ നമുക്ക് കായ്ച്ചു കിട്ടുന്ന ഒരു ഈ ഹൈറ്റിലൊക്കെ കായ്ച്ചു കിട്ടും, 3 അടി 3.5 അടിയിൽ ആ ഹൈറ്റിൽ കായ്ച്ചു കിട്ടി പിന്നെ പതുക്കെ 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 വളരുകയുള്ളൂ. അപ്പം നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ കുറ്റിയാടിയോട് വളരെ അടുത്ത് 70% എണ്ണയുടെ കണ്ടൻറ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ അരയ്ക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഐറ്റമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പ്രതിരോധ ശേഷിയും, നമുക്ക് വളമൊന്നും അധികം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളമാണെങ്കിൽ പോലും നമുക്ക് കുറച്ച് കുറഞ്ഞാലും നമുക്ക് പിടിച്ചു നിൽക്കുന്നുണ്ട് നല്ല കരുത്തോടെ. പക്ഷേ ഇതൊക്കെ നമുക്ക് വളവും വെള്ളവും ഒക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. അതിന് കണക്കായിട്ട് കൂടുതലായിട്ട് കായ്ഫലം തരുന്ന ഒരു ഐറ്റമാണ് 500 കുളം. അപ്പോൾ അതിൻ്റെ തെങ്ങ് തൈകളാണ് ഇതൊക്കെ നിൽക്കുന്നത്, ഇതൊക്കെ നമ്മൾ പാകി ഏകദേശം പാകിയ തൈകളാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേനൽക്കാലത്ത് നമ്മൾ വെള്ളം കൊടുക്കും, അധികം കൊടുക്കില്ല, ആവശ്യത്തിന് മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കുറേയൊക്കെ ഏകദേശം ഒരു 30% ഒക്കെ നമുക്ക് തേങ്ങ മുളയ്ക്കാതെ വരും, അല്ലെങ്കിൽ 20% മുളയ്ക്കാതെ വരും. അതിനുശേഷവും നമ്മൾ തെങ്ങുകൾ ഇതിനകത്ത് നിന്ന് മാറ്റിക്കഴിയുമ്പം ഏറ്റവും ചെറുതായി നിൽക്കുന്ന തെങ്ങുകൾ നമ്മൾ ഒഴിവാക്കി ഏറ്റവും ആദ്യം മുളച്ച് ഒരു 70% അല്ലെ 65% മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. അതുപോലെ ഇവിടെയൊക്കെ കണ്ടില്ല, ഇതൊക്കെ നമ്മൾ വെള്ളം കുറച്ച് കുറച്ചുകൊണ്ട് എന്ന് വെച്ചാൽ കരുത്തും കുറവായതുകൊണ്ട് മുളച്ച് മുള പിടിക്കാത്ത ഐറ്റംസ് ആണ് ഈ കാണുന്ന തെങ്ങിൻ്റെ ഒക്കെ മുള ഉരുക്കി കിട്ടുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ 500 കുള്ളനോട് തന്നെ വളരെ ചേർത്ത് വെക്കാൻ പറ്റിയ മറ്റൊരു ഇനമാണ് ചാവക്കാട് കുള്ളൻ. അപ്പോൾ ചാവക്കാട് ഗ്രീൻ ഡ്വാർഫ് എന്ന് പറഞ്ഞാണ് നമ്മുടെ 18-ാം പട്ട വരുന്നത്. അപ്പോൾ പലരും അതുമായിട്ട് കൺഫ്യൂഷൻ ആവാറുണ്ട്. പക്ഷേ അതല്ല, ഇതുപോലെ ഈ 500 കുള്ളൻ്റെ കാര്യം പറഞ്ഞ പോലെ ചാവക്കാട് ഭാഗത്തുനിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ കുള്ളൻ ഒരു ക്യാരക്ടർ കാണിക്കപ്പെടുന്ന ഒരു നാടൻ ഇനമാണ് ചാവക്കാട് കുള്ളൻ. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇളനീരിന് കുറച്ചും കൂടെ ബെറ്റർ ആണ്. പക്ഷേ അല്ല, നമുക്ക് അരയ്ക്കാനും എണ്ണയ്ക്കും ഒക്കെ നല്ലതാണ്. പക്ഷേ ഈ നമ്മുടെ ഈ പറഞ്ഞ 500-ൻ്റെ അത്രയ്ക്ക് ഒരു ക്വാളിറ്റിയോളം എത്തുന്നില്ല നമ്മുടെ എണ്ണയിലും അരയ്ക്കാനുള്ള ക്വാളിറ്റി. അരയ്ക്കാനുള്ള ക്വാളിറ്റി ഒക്കെയാണ്, പക്ഷേ എണ്ണ നമുക്ക് 70% കിട്ടുന്നില്ല, ഒരു 60-65% വരെ കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിന് ഇളനീരിന് നമുക്ക് സാധാരണതിനേക്കാളും വളരെ ബെറ്ററാണ്, ഈ 500-നേക്കാളും ഒക്കെ കുറച്ചുകൂടെ ബെറ്ററാണ്. അപ്പോൾ ഈ പറഞ്ഞ തെങ്ങിൻ്റെ നമുക്കൊരു ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പച്ച കളർ ആണല്ലേ, പച്ച കളർ തന്നെയാണ് തെങ്ങിനെ വരിക, ഫുള്ള് പച്ച. അപ്പോൾ തേങ്ങയും നമുക്ക് ചെറിയ പച്ച കളറോട് കൂടിയാണ് തേങ്ങയും വരാറ്.
ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു മൂന്ന് കൊല്ലം കൊണ്ട് തന്നെ കായ്ക്കും. ചിലപ്പോൾ മൂന്നര കൊല്ലം ആയാലും നമുക്ക് പ്രശ്നമില്ല, കാരണം നല്ല വെയിലുള്ളിടത്ത് നമ്മൾ പറയുന്ന പോലെ നടുവാണെങ്കിൽ നമുക്ക് ഈ മൂന്ന് കൊല്ലം എന്നുള്ളത് ഒരു കാരണവശാലും മാറില്ല. അതിന് കുറച്ചുകൂടെ നേരത്തെ കായ്ച്ചു കിട്ടിയാലേ ഉള്ളൂ. തെങ്ങൊക്കെ അങ്ങനെയാണ്, നമുക്ക് വളർച്ചയ്ക്ക് അനുസരിച്ചാണ് ഇത് കായ്ക്കുക. അപ്പോൾ നമ്മൾ നടുമ്പം തെങ്ങ് നടുമ്പോൾ എടുക്കേണ്ട രീതി അല്ല കുഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3 അടി സമയത്തിനും കുഴിയാണ്. ഒരു മീറ്ററോളം വലിപ്പം വന്നാലും ഒരു പ്രശ്നമില്ല. അതിനകത്ത് നമ്മൾ പകുതി ഭാഗം കുഴിയായിട്ട് നിർത്തണം. അതിൻ്റെ ബാക്കി പകുതി ഭാഗത്ത് നമ്മൾ ഒരു 10 കിലോ ചാണകപ്പൊടി, പറ്റുമെങ്കിൽ 20 കിലോ, ഒരു കൊട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കിലോയാണ്. അതുപോലെ 2 കൊട്ട വേണമെങ്കിൽ ഇടാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. 20 കിലോ ചാണകപ്പൊടി, ഒരു 2 കിലോ എല്ലുപൊടി, 1 കിലോ വേപ്പം പിണ്ണാക്ക്, ഇത്രയും സാധനം ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വേണം തെങ്ങ് നടാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മളൊന്ന് കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. അപ്പോൾ അതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്പോൾ പലരും നമ്മളോട് പറഞ്ഞ് ഇപ്പം തെങ്ങിന് വളമിടേണ്ട ആവശ്യമില്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മണ്ണിനൊക്കെ വളം വളരെ കുറഞ്ഞതാണ്. അതുപോലെ തന്നെ മഴ വളരെ അധികം ഉള്ളതുകൊണ്ട് വളങ്ങളൊക്കെ നമ്മുടെ മണ്ണിൽ നിന്ന് തന്നെ ഒലിച്ചൊലിച്ച് താഴോട്ട് പോകുന്നതായിട്ട് ഒരു പ്രശ്നമുണ്ട് നമ്മുടെ മണ്ണിന്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വളങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. വളമിടുന്നത് കൊണ്ട് നമുക്ക് ആ ചിലവ് വന്നെന്നല്ലാണ്ട് അതിൻ്റെ ഒരു ഇരട്ടി നമുക്ക് ഉപയോഗമേ വരുള്ളൂ. കുറച്ചുകൂടെ പെട്ടെന്ന് കായ്ച്ചു കിട്ടും, കൂടുതലായിട്ട് കായ്ച്ചു കിട്ടും, അങ്ങനത്തെ ഗുണങ്ങളുണ്ട്. പിന്നെ തെങ്ങിന് നമ്മൾ പറയാറ് ഈ കുമ്മായം ഇട്ട് വെച്ച് നടണം എന്നൊക്കെ. പക്ഷെ കുമ്മായത്തിനോട് ഞങ്ങൾ വലിയ സപ്പോർട്ടല്ല. കുമ്മായം ഇട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു പ്രശ്നവും നമ്മൾ ഇതുവരെ കണ്ടുവരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുമ്മായം നമ്മളൊരു വെറുതെ ഒരു ഇരട്ടിപ്പണിയാണ്, കുറേ മുന്നേയൊക്കെ 2 ആഴ്ചയൊക്കെ മുന്നേ ഇട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൃത്യമായിട്ട് വളം കൊടുക്കാൻ പറ്റുമെങ്കിൽ തെങ്ങിന് ഒരു കുമ്മായത്തിൻ്റെ ആവശ്യമില്ല. സൂപ്പറായിട്ട് നമുക്ക് ഈ പറയുന്ന കാലഘട്ടം കൊണ്ട് കൃത്യമായിട്ട് കായ്ച്ചു കിട്ടും. അതുപോലെ നമ്മൾ തെങ്ങോ ഏത് ഫ്രൂട്ട് പ്ലാന്റ്സ് നിങ്ങൾക്ക് തരുവാണെങ്കിലും അതിൻ്റെ കൂടെ കൃത്യമായിട്ട് നടുന്ന ഒരു കാറ്റലോഗ് കാണും. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ സാധനവും എങ്ങനെ കൃത്യമായിട്ട് നടാമെന്ന് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീടാണെങ്കിൽ നിങ്ങൾക്ക് വളപ്രയോഗമൊക്കെ എന്തൊരു സംശയമുണ്ട് നമ്മളെ വിളിച്ച് ചോദിക്കാം, നമ്മൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതിന് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ കുറ്റ്യാടിയാണ്. അപ്പം നമുക്ക് കേരളത്തിലത്തെ അതുപോലെ തന്നെ ഏഷ്യയിലത്തെ തന്നെ ഏറ്റവും കൂടുതൽ ഓയിൽ കണ്ടൻ്റ് ഉള്ള വെറൈറ്റിയാണ് കുറ്റ്യാടി. അതുപോലെ തന്നെ കൃഷിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കുറ്റ്യാടി. ഇപ്പം പുതിയ ഇനങ്ങൾ വന്നെങ്കിലും നമ്മൾ ഹൈറ്റ് വെച്ചാൽ കുഴപ്പമില്ലെന്നാണെങ്കിൽ കുറ്റ്യാടിക്കിലേക്ക് നമുക്ക് പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം 70% എണ്ണയുണ്ട്. നമ്മൾ കൊപ്പരയാക്കി എണ്ണയാക്കി കൊടുക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തെങ്ങ് നടാറ് കൃഷിയായിട്ട്. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് വെറൈറ്റിയാണ് കുറ്റ്യാടി. അപ്പോൾ കുറ്റ്യാടിയുടെ നമ്മുടെ തെങ്ങുകളുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ കുറ്റ്യാടിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം, ഹൈറ്റ് വരും, 4 കൊല്ലം എടുക്കും കായ്ക്കാൻ, 4.5 കൊല്ലം കൊണ്ട് കായ്ക്കും. അതുപോലെ തന്നെ വലിപ്പം കൂടിയ തേങ്ങയാണ്, ഇളനീരിനൊക്കെ ഓക്കെയാണ്. അതുപോലെ തന്നെ ബാക്കി എല്ലാ ഗുണങ്ങളും കിട്ടും. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1.5 അടിയോളം വർഷത്തിൽ വരാറുണ്ട്. ഏകദേശം 60-70 കൊല്ലം വരെ ആയുസ് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ പ്രതിരോധശേഷി മാക്സിമം ഉള്ളൊരു ഐറ്റമാണ്. നമുക്ക് ഈ പറഞ്ഞ ചെമ്മഞ്ചല്ലിയോ കൊമ്മഞ്ചല്ലിയോ കുത്തും കുത്താതിരിക്കുമെന്ന് പറയുന്നില്ല, പക്ഷെ കുത്തിയാലും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്ന, ഇലയൊക്കെ ചെറുതായിട്ട് കട്ടായി പോയാലും ഒരു പ്രശ്നമില്ലാണ്ട് പിന്നീടും അത് വന്ന് നല്ല രീതിയിൽ കായ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള വെള്ളത്തിൻ്റെ കുറവിലും ഒക്കെ നന്നായിട്ട് നിൽക്കുന്ന ഐറ്റമാണ് കുറ്റ്യാടി. വളമൊക്കെ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കായ്ച്ചു കിട്ടും. അതുപോലെ നമുക്ക് കൃത്യമായിട്ട് മൈക്രോ ന്യൂട്രിയൻസ് അതുപോലെ സ്വീറ്റ് പൊട്ടാഷ് പോലുള്ള ജൈവ വളങ്ങളോ അതുപോലെ തന്നെ കെമിക്കലായിട്ടുള്ള NPK പോലത്തെ വളങ്ങളോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഗ്രോത്ത് വ്യത്യാസമുണ്ടോ, ഏത് തെങ്ങിനാണെങ്കിലും അതിൻ്റെ കാര്യമൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന തെങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ CDB കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലത്തെ കോക്കനട്ട് നമ്മുടെ പ്ലാന്റേഷൻ അല്ലെങ്കിൽ കോക്കനട്ട് നഴ്സറികളുടെയൊക്കെ ഒരു ഹെഡ് ബോഡിയാണ്. അപ്പോൾ അവരുടെ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കേഷനോട് കൂടിയാണ് നമ്മൾ തെങ്ങ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആദ്യം മുളയ്ക്കുന്ന 70% തേങ്ങ മാത്രമേ എടുക്കാവുള്ളൂ, 30% നമ്മൾ ഒഴിവാക്കി കളയണം. അപ്പം ആ കാര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തേങ്ങ വിത്ത് തേങ്ങ എടുക്കുന്ന തോട്ടം കൃത്യമായിട്ട് സർട്ടിഫൈ ചെയ്ത തോട്ടമായിരിക്കണം. CDB അല്ലെ പഞ്ചായത്ത് വക അല്ലെ അഗ്രികൾച്ചർ വകുപ്പിൽ നിന്ന് കൃത്യമായിട്ട് സർട്ടിഫൈ ചെയ്ത തോട്ടത്തിൽ നിന്ന് വേണം എടുക്കാൻ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാർഗനിർദ്ദേശങ്ങളൊക്കെ നമ്മൾ മാനിച്ചുകൊണ്ടുകൂടിയാണ് നമ്മൾ തെങ്ങ ആക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് അവരുടെ ഇതുണ്ടാവും, കൃത്യമായിട്ടുള്ള ഒരു ഇവിടെ വന്ന് നോക്കും ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന്. വർഷത്തിൽ 1-2 പ്രാവശ്യം വന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമുക്ക് അതിൻ്റെ സബ്സിഡിയും അതുപോലെ തന്നെ സർട്ടിഫിക്കേഷനും ഒക്കെ തരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മാനിച്ചുകൊണ്ടാണ് തെങ്ങ് ആക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കുറ്റ്യാടി തെങ്ങ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ നമ്മൾ തരുന്നതായിരിക്കും. ഈ വലിപ്പമുള്ള തൈകളുണ്ട്, ചെറിയ തൈകളുണ്ട്. ഇതൊക്കെ ഇപ്പം നമ്മൾ പറിച്ച് കുറച്ചുകൂടെ വലിയ കവറിലൊക്കെ വെക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ തൈകളുണ്ട്. ഇതിൻ്റെയൊക്കെ കുറ്റ്യാടിയൊക്കെയാണ് 150 രൂപയാണ്. പിന്നെ വലിയ തൈകൾ ഏകദേശം 6-7 അടിയൊക്കെ പൊക്കമുള്ളതാണെങ്കിൽ മാത്രം 400 രൂപ വരും തൈക്ക്. അതുപോലെ തന്നെ ഓരോ ഇനത്തിൻ്റെയും നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള പല ഐറ്റംസ് ഉണ്ട്. 500 കുള്ളനൊക്കെയാണെങ്കിൽ 300 രൂപയാണ്, ചെന്തങ്ങാണെങ്കിൽ 250 രൂപയാണ്. അതൊക്കെയാണ് റേറ്റ് വരുന്നത്. റേറ്റിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കാറ്റലോഗ് കിട്ടും, വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. ഹൈറ്റ് അടക്കം റേറ്റും ഹൈറ്റും കൂടെ ഉള്ള കാറ്റലോഗ് ആണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ തെങ്ങുകളെ അല്ലെ ഏത് തൈകളെ കുറിച്ചും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ നമ്പർ, വാട്സപ്പ് നമ്പർ നമ്മുടെ വീഡിയോയുടെ താഴെ കൂടെ പോകുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഹൈബ്രിഡ് തെങ്ങുകളെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഹൈബ്രിഡ് തെങ്ങുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന D into T എന്ന് പറഞ്ഞൊരു ഇനം മാത്രമാണ്. T into D ഞങ്ങൾ വിൽക്കാറില്ല. ആവശ്യമുള്ള ഈ കേരശ്രീ, കേരഗംഗ, ചന്ദ്രകൽപ്പ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. കേരകൽപ്പ എന്നൊക്കെ പറയുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ T into D ഹൈറ്റ് വരുന്ന
ഹൈബ്രിഡ് തെങ്ങുകളാണ്. അതിനെക്കൊണ്ട് വലിയ ഉപയോഗം വരുന്നില്ല, കാരണം നമുക്ക് കുറ്റിയാടി ഒരു തെങ്ങ് വെക്കുവാണെങ്കിൽ അതിനേക്കാളും നമുക്ക് ബെസ്റ്റ് ആണ്. കാരണം ഹൈറ്റ് വരുന്നത് കൊണ്ട് നമുക്ക് പിന്നെ പ്രതിരോധശേഷിയൊക്കെ കുറയുകയും ചെയ്യും, ഹൈറ്റ് വരികയും ചെയ്യും. ആ ഗുണം നമുക്ക് കൃത്യമായിട്ടൊരു തെങ്ങിന് ആവശ്യമില്ല. അപ്പം നമ്മൾ ഈ ശരിക്കും ആദ്യമായിട്ട് നമ്മൾ ഹൈബ്രിഡൈസേഷൻ്റെ പ്രിൻസിപ്പിൾ പഠിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു തെങ്ങിന് ആവശ്യമായിട്ട് വരുന്ന 5 ഘടകങ്ങളാണ് മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കായ്ക്കുക, ഉയരം കുറവായിരിക്കണം, നന്നായിട്ട് കായ്ക്കുക, ആയുസ് ഉണ്ടായിരിക്കണം, എണ്ണ നന്നായിട്ടുണ്ടായിരിക്കണം. ഈ 5 ഘടകങ്ങളാണ്. അപ്പോൾ ഈ 5 ഘടകങ്ങളും അല്ലെ 5 ക്യാരക്ടേഴ്സും ഒരു തെങ്ങി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് D:T ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് കൊണ്ടുവന്ന് D:T തെങ്ങുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള പ്രിൻസിപ്പിൾ ഞാൻ ആദ്യം പറഞ്ഞു, കുള്ളനായിട്ടുള്ള തെങ്ങുകളുടെ പൂങ്കുലയിൽ ഹൈറ്റ് കൂടിയ തെങ്ങിൻ്റെ പൂമ്പൊടി ശേഖരിച്ച് തൂകിയതിന് ശേഷം, പോളിനേഷൻ നടന്നതിന് ശേഷം, മച്ചിങ്ങയായി തേങ്ങയായതിനു ശേഷം മൂത്ത് കഴിഞ്ഞ് നമ്മൾ പാകി മുളപ്പിച്ച് വരുന്ന തെങ്ങിൻ തൈക്കായിരിക്കും ഈ പറഞ്ഞ കുള്ളൻ തെങ്ങിൻ്റെ ഹൈറ്റ് കുറവും പെട്ടെന്ന് കായ്ക്കുക എന്നുള്ള ഗുണവും, ഹൈറ്റ് കൂടിയ തെങ്ങിൻ്റെ ആയുസ് കൂടുതൽ കായ്ക്കുക, എണ്ണ കൂടുതലുണ്ടായിരിക്കണം, ഈ 3 ഗുണങ്ങളും കിട്ടി എല്ലാം എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് വെറൈറ്റി ആയിട്ട് ഒരു തെങ്ങ് ഉണ്ടായി വരുന്നതാണ് ഈ പറഞ്ഞൊരു മെത്തേഡിൻ്റെ ഒരു സാരാംശം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രതിരോധശേഷി കുറച്ച് കുറവായിരിക്കും, പക്ഷേ അത് നമ്മൾ കൃത്യമായിട്ടുള്ള റെമഡീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്നതായിട്ടേ ഉള്ളൂ. അതിൻ്റെ പുറകെ നമുക്ക് നടക്കേണ്ടി വരും. ഇപ്പോൾ വീടിൻ്റെ ഒക്കെ അടുത്തേക്കാണ് എല്ലാം ഹൈറ്റ് വളരെ കുറഞ്ഞ തെങ്ങാണ് വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇനമാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഹൈബ്രിഡ് തെങ്ങുകൾ അല്ല D:T തെങ്ങുകൾ. അപ്പോൾ അതിന് കുള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അരയടി, നമ്മൾ ഈ ചന്ദ്രങ്ങിൻ്റെ ഒക്കെ വളർച്ച മാത്രമേ വരുള്ളൂ. അതുപോലെ നന്നായിട്ട് കായ്ക്കും, ഇളനീരിന് നല്ലതാണ്, എണ്ണയ്ക്ക് നല്ലതാണ്, അതുപോലെ തന്നെ ആയുസ് അത്യാവശ്യം കിട്ടും, ഒരു 40-45 കൊല്ലം വരെ ആയുസ് കിട്ടും. ഈ ഗുണങ്ങളെല്ലാം കൂടെ ഈ തെങ്ങിലേക്ക് വരും. അതാണ് നമുക്ക് D:T. അപ്പം D:T പൊതുവെ പൈസ കുറച്ച് കൂടിയ ഇനങ്ങളാണ്, ഏകദേശം ഒരു 300 മുതൽ 400 രൂപ വരെയാണ് അതിൻ്റെ റേഞ്ച് വരുന്നത് സ്റ്റാർട്ടിങ്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഏകദേശം D:T ഒരു സമ്പൂർണ്ണ എന്ന് പറഞ്ഞാൽ DJ സമ്പൂർണ്ണ എന്ന് പറഞ്ഞ ഡയറ്റ് ഉണ്ട്. നമുക്ക് ഇന്ത്യയിലത്തെ തന്നെ ഏറ്റവും ബെസ്റ്റ് തെങ്ങിൻ്റെ കമ്പനി ആയിട്ട് പറയപ്പെടുന്നതാണ് നമ്മുടെ സമ്പൂർണ്ണ. അതിൻ്റെ ഒരു D:T ഇനമുണ്ട്. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ D:T ആണ്. അപ്പം നമുക്ക് ഇതൊക്കെ കായ്ക്കാൻ വേണ്ടി വരുന്ന 3 കൊല്ലത്തോളമാണ്, 3 കൊല്ലം 2.5 കൊല്ലം 3 കൊല്ലം തന്നെ കൂട്ടിക്കുക. അപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നട്ട് ഏകദേശം ഒരു 6 മാസം ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ഓല തിരിയും. ഇതിൻ്റെ ഇടയ്ക്ക് പലതിൻ്റെ ഓല തിരിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ തെങ്ങിൻ്റെ ഓല തിരിഞ്ഞിട്ടാണ്. ഓല തിരിയലെന്ന് പറഞ്ഞാൽ കിളിയോല പാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കായ്ക്കുക, അല്ല ഇനിയിപ്പോൾ വലിയ താമസമില്ലാണ്ട് 1.5-2 കൊല്ലം കൊണ്ട് കായ്ക്കും എന്നുള്ളൊരു ക്യാരക്ടറാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ അടിവശം ഇങ്ങനെ ഓല തിരിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിളിയോല പാറാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ D:T നടുവാണെങ്കിൽ നമുക്കൊരു വീട്ടിലേക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഉപയോഗ അല്ലെ ചൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. പക്ഷേ നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കുക, കൊമ്പൻചെല്ലി ചെമ്പൻചെല്ലി പോലുള്ള നമ്മുടെ വണ്ടുകൾ കുത്തി നശിപ്പിക്കാതെ നമ്മൾ കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് ചെയ്ത് തന്നെ തെങ്ങ് തൈ വളർത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ തെങ്ങിൻ്റെ വീഡിയോ ആയിരുന്നു ഇന്ന് ചെയ്തത്. അപ്പോൾ തെങ്ങിനെ കുറിച്ച് മാക്സിമം ഇൻഫർമേഷൻസ് നമ്മൾ പകർന്നു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ നമ്മൾ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും വ്യത്യാസം ചെയ്യാനുള്ള സജഷൻ തരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കമൻറ്റിൽ കൂടെ വാട്സപ്പിൽ കൂടെ ഒക്കെ ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒന്ന് തരുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഞങ്ങളുടെ ചാനലിലെ കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു കിടിലം വീഡിയോ ആയി അടുത്ത പ്രാവശ്യം കാണുന്നവരെ. ബൈ ബൈ.